അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ 6-ാമത്തെ എപ്പിസോഡ് പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. അപ്പൊ ഇനിയുള്ളത് പെണ്ണ് കാണലാണ്. നമ്മൾ മനസ്സില്ല, മനസ്സ് കൊടുക്കണ, കല്യാണത്തിനൊക്കെ സമ്മതിച്ചിട്ട് ആദ്യമായിട്ട് പെരയെന്ന് പെണ്ണ് കാണാൻ പോണതാണ്. അപ്പൊ പെണ്ണ് കാണാൻ പോണതിന്റെ മുന്നത്തെ എപ്പിസോഡിലേക്ക് എന്തൊക്കെയാണെന്ന് കാണാത്ത ആളുകൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നോളിയും. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ഒന്ന് ഇന്നത്തെ വീഡിയോന്റെ മുന്നേ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ജാസിയ ആഷിഖിന്റെ വീഡിയോ കണ്ടു. എനിക്ക് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സത്യം വല്ലാത്തൊരു ഇടങ്ങേറ് തോന്നി. നമ്മൾ അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളിതിൽ പോസ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റണ സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുക, എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുക, അത് ഒന്ന് നിങ്ങൾ സഹായിക്കുക, അല്ലെങ്കിൽ നല്ലോണം ദുആ ചെയ്യും പെട്ടെന്ന് ഷിഫയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ആദ്യം പെണ്ണ് കണ്ട സ്ഥലം കൊപ്പാണ് കേട്ടോ. കൊപ്പം ഭാഗത്തുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഏതാണ് പെണ്ണിൻ്റെ പേര്, ഏതാണ് ശരിക്കുള്ള സ്ഥലം, ഏതാണ് പെണ്ണ്, അതൊന്നും വന്ന് ചോദിക്കരുത് കേട്ടോ. കൊപ്പത്തിൻ്റെ ഭാഗത്ത് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാൻ വേണ്ടിയിട്ട് എൻ്റെ പെരക്കാർ രാവിലെ തന്നെ തുടങ്ങിക്കണു, മാറ്റിക്കോ പൊയ്ക്കോ മാറ്റിക്കോ പൊയ്ക്കോ എന്നൊരു നല്ല തുണിയും കുപ്പായം മേടിച്ചാൽ നിൽക്കണം. മേടിച്ചു തരാൻ ഒലത്തില്ല ഉണ്ടോ, അതേറ്റല്ലേ. അപ്പം ഞങ്ങളുടെ കല്യാണത്തിന് ഒരു കുപ്പായം എടുത്തിരുന്നു, അത് തന്നെ പിന്നെ എല്ലായിടത്തേക്കും, പിന്നെ ഒരു 4 മാസം അത് തന്നെ. അങ്ങനെ നമ്മളിങ്ങനെ അതൊക്കെ മാറ്റി റെഡിയായിട്ട് 11 മണിക്ക് ഞാൻ കുത്തിരിക്ക തുടങ്ങിക്കണം ബ്രോക്കറെ കാത്തിട്ട്. പെണ്ണിൻ്റെ കുടിക്ക് എത്തേണ്ടത് 4 മണിക്കാണ്. പെണ്ണിൻ്റെ കുടിക്ക് 4 മണിക്ക് ചെല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് കൊപ്പത്തേക്ക് വെറും 40 മിനിറ്റുള്ളൂ, അതായത് 3 മണിക്ക് പോയാലും ഇവിടുന്ന് ഇതാകും. പെരക്കാരെന്നെ മാറ്റി പോയിക്കോ, ഞാനായിട്ട് ഇനി വാക്ക് മാറിയല്ലോ വിചാരിച്ചിട്ടേക്കാരും. അങ്ങനെ നമ്മളൊരു ബ്രോക്കർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രോക്കർ നമ്മൾ റെഡിയാക്കണമെന്ന് വെച്ചാൽ കല്യാണം ഇങ്ങനെ റെഡിയാക്കാനൊന്നിലൊക്കെ ബ്രോക്കർമാർ നല്ലതാണ്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് കല്യാണം നടത്തുന്ന പോലെയല്ല. ഇവർ കുറച്ചൊക്കെ ഒരു കുറ്റം പറയല്ലോ കേട്ടോ, പറഞ്ഞൊപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. ബ്രോക്കർമാർ പൊതുവെ അങ്ങനെ തന്നെ, ഒരു ഇത് നടക്കാത്തതൊക്കെ ഇവർ പറഞ്ഞൊപ്പിക്കും. അങ്ങനെ നമ്മൾ അവിടേക്ക് നമ്മുടെ ഒരു കൂട്ടുകാരന് വന്ന് 2 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി. 2 മണിയാകുമ്പോൾ പോയാൽ തന്നെ 3 മണിയുടെ മുന്നേ അവിടെ എത്തും. എങ്ങനെ പോയി നമ്മൾ വല്ലപ്പോഴൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകണ വഴിക്ക് കൊപ്പ എത്താറായപ്പോൾ ഇയാൾ പറഞ്ഞു, ഇനി പുറത്തേക്ക് നോക്കിക്കോ, ഇനി കാണുന്ന സ്ഥലങ്ങളൊക്കെ വലിയാണ്. ഒരു 4-5 ഏക്കർ തെങ്ങും കവുങ്ങും തേക്കും ഇതൊക്കെ പാടായിട്ടുള്ള വലിയൊരു പറമ്പ്. അതുവരെ ഏത് പെണ്ണിനെ കണ്ടാലും ഞാൻ പറ്റൂല, ഞാൻ കിട്ടൂല എന്നൊക്കെ വിചാരിച്ചു പോയിരുന്ന ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ ഇത് കാണുന്ന വേണ്ട, ഒരുവിധം പാകം ഉണ്ടെങ്കിൽ ഇതന്നെ മതി എന്നുള്ള അടുത്തേക്ക് എത്തി. ഞാൻ ബ്രോക്കറോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇനി വലിയ കാണുന്ന അങ്ങനത്തെയൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ലേ കാണാം, അതൊന്നും നടക്കൂലടാ, ഇപ്പോഴത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെ ഇതാക്കി. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയത്, ഇപ്പോൾ എന്താ ചെയ്യുക, തേക്ക് വെട്ടി വിറ്റാൽ തന്നെ ജീവിതകാലം ഇവക്ക് പണിക്ക് പോകണ്ട, പിന്നെ തേങ്ങൻ്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തേങ്ങ പെറുക്കിയിട്ട് വിറ്റാലും മതി. ഇങ്ങനെയൊക്കെ ഉണ്ട് ആലോചിച്ചിട്ട് ഞാൻ, ഇതിപ്പോൾ ഭയങ്കര ഒരു സംഭവമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു, അലാക്കിൻ്റെ ഒരു പേര എൻ്റെ പേരെന്ന് പോയിട്ട് അങ്ങോട്ട് അവിടെ പോയിന്നുണ്ടെങ്കിൽ ഒരു 4 നില തോന്നിക്കും, 2 നില ഉള്ളൂ പേര, നമ്മുടെ പേരത്തെ വെച്ച് നോക്കുമ്പോഴാട്ടോ പറയണത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ബെല്ലടിച്ചപ്പോൾ അതാ ഞങ്ങൾ നേരത്തെ വന്നോ, പെണ്ണൊന്ന് കുളിക്കാൻ കയറിയിട്ടേ ഉള്ളൂ പറഞ്ഞു പെണ്ണിൻ്റെ അമ്മ. അപ്പോൾ നമ്മൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുറത്തു കൂടെ നോക്കിയപ്പോൾ ഒരു അംബാസഡർ കാറും കാര്യങ്ങളും വണ്ടി വേറൊരു വണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ അപ്പോൾ നമ്മൾ കൊണ്ടുണ്ട്, ഇവിടെ ഇരുന്ന് തുരുമ്പിടിച്ചിട്ട് എന്താ കാര്യം, നാട്ടുകാർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അവിടേക്കും ഇവിടേക്കും കളിക്കാൻ കൊടുത്തിട്ട് കാര്യമല്ലേ, നമ്മുടെ മുതലല്ലേ, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. വണ്ടി കാര്യങ്ങൾ ടയറും ഒക്കെ സെറ്റാണ്, ഇതൊക്കെ കുഴപ്പമില്ല, നമുക്ക് വരാം എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ ആലോചിക്കുന്നത് കല്യാണ പെണ്ണ് കാണണമെന്നല്ല, കൊപ്പത്തേക്ക് വിരുന്ന് വരണ്ടിയും പോകേണ്ടിയും കാര്യങ്ങൾ വരെ ഞാൻ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻ തുടങ്ങിക്കണം. പിന്നെ ഒക്കെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25-30% ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഓക്കെ പറയാതെ പെണ്ണിനെ ഞാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ പേരേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പേരും പ്രശ്നക്കാരും അത്രയും ഇതിലാണ് കാത്തിരിക്കുന്നത് ഇതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെണ്ണൊക്കെ വന്ന് പെണ്ണിൻ്റെ നിന്ന് വെള്ളമൊക്കെ മേടിച്ച് നമ്മൾ കുടിച്ച് ഇതായി പെണ്ണ് ഉള്ളിലേക്ക് പോയി. അങ്ങനെ വർത്തമാനം പെണ്ണിൻ്റെ നല്ലോണം വർത്തമാനം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെണ്ണിൻ്റെ അമ്മ പറയണം, മൂപ്പര് വരിയുണ്ടാകും, ഇപ്പോൾ ഇത് ശരിയാകുകയാണെങ്കിൽ പിന്നെ ഇപ്പം ഒന്ന് പോയിട്ടല്ലേ ഉള്ളൂ, കല്യാണം കുറച്ചിന് മുന്നേ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആരുടെ കല്യാണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരു 10-16 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതിപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ അന്തമുട്ട് നോക്കുന്നത്, ആരുടെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചപ്പോൾ ബ്രോക്കർ പറയണിച്ച് മുണ്ടല്ലേ ഓളൊന്നേ മുന്നൊന്ന് കെട്ടിച്ചിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു,
ഇതുവരെ കണ്ട സ്വപ്നങ്ങളും ആ തെങ്ങും തോട്ടവും ഇതൊക്കെ പാടണ്ട് കൊയിഞ്ഞു വീണു, ഒക്കെ പാടണ്ട് കൊയിഞ്ഞ് താഴ്ത്തിക്കൊണ്ട് വീണു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പറയണ ആകെ എന്ത് പറയണില്ല, അല്ലേ അത് ഞാൻ അറിയ കുടിക്കാരോട് പറഞ്ഞിക്കണം അത് എന്നൊക്കെ പറഞ്ഞു. കുടിക്കാരത് എല്ലാവരും അറിഞ്ഞിക്കണെങ്കിൽ എൻ്റെ അമ്മനോട് പറയേണ്ടതാ. അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കും, എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം, എങ്ങനെയാണ് ഇപ്പം അത് ഒഴിവാക്കാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ, ഈ കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയാണ്, ഇവൾക്ക് നീക്കേണ്ട സമയം അല്ലെങ്കിൽ ഇതാകേണ്ട സമയം അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ മുപ്പത്തിര അവിടെ പോയിട്ട് പത്തര നമ്മളാണ് നീച്ചു വരുന്നത്. അന്ന് ചെറിയൊരു അംഗവും പ്രശ്നമൊക്കെ ഇപ്പം നാത്തുമാരും വരൊക്കെ പാടെ ഉണ്ടായിക്കുന്നു. പിന്നെ മെയിൻ കാരണം ഒഴിവാക്കാൻ, ചെക്കനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ചെക്കനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നുള്ളൊരു കാരണമാണ് മെയിനായിട്ട്. ബസ്സിൽ ഈ കുട്ടി അങ്ങനെ പോയിട്ട് പരിചയമല്ല, അല്ലെങ്കിൽ വണ്ടി വിളിച്ചിട്ടും പോയിട്ട് പരിചയമല്ല. അപ്പോൾ ഇതൊന്നും വരെ നോക്കിയില്ല ആദ്യം. അപ്പോൾ ഇതൊക്കെ അറിയാം, വണ്ടിയൊക്കെ എല്ലാ വണ്ടിയും ഓടിക്കും ഞാനെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ മീൻപെട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഏതിനെ വേണമെങ്കിൽ പറക്കണ ആൾക്കാരല്ലേ. അപ്പോൾ മനസ്സിലായി ഇതാണ് ഓക്കെ ഓക്കെ. നമ്മൾ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് പോന്നിട്ട് ഞങ്ങളുടെ ഇറങ്ങിയൊക്കെ ഞാൻ ബ്രോക്കർക്കുള്ളത് നാലണ്ട് കൊടുത്തു വണ്ടിയിൽ നിന്ന്. അല്ലെങ്കിൽ ഇന്നോടൊന്ന് പറയാം, നമ്മൾ ഇത്രയും ചെറുപ്പത്തിൽ ഇത്ര ഇടങ്ങാറായിട്ടാണ് കിട്ടണത്, പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് അവരും അവർക്ക് എത്ര ഇടങ്ങാറുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഇപ്പം ഇടങ്ങാറ് കാര്യങ്ങളും നല്ല നമ്മൾ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ഇയാളോട് പറഞ്ഞുകൊണ്ട് ഇന്നോടൊന്ന് പറയണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ തൊള്ള കൂടാതെ ഇവിടെ എത്തോളം പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അഞ്ഞി കിട്ടൂല, അല്ലെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ പോകും, അല്ലെങ്കിൽ ഇങ്ങനത്തെ തരികിട പരിപാടിക്കാണെങ്കിൽ ഇന്നെങ്ങനെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ളടത്തേക്ക് ഉള്ളത് പറഞ്ഞു നിർത്തി. അങ്ങനെയെങ്കിലൊന്ന് നമ്മൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടിയും ചെക്കന്മാരൊപ്പം അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ വിചാരിച്ചിട്ട് നമ്മുടെ ഫസ്റ്റത്തെ പെണ്ണ് കാണൽ കഴിഞ്ഞതോട് കൂടിയിട്ട് ഇക്ക് ചടച്ചു, ഇക്ക് പിന്നെ പേടിയാകൽ തുടങ്ങി. ഇനിപ്പര് ഏത് കൊണ്ടാണ് വരിക, നല്ലോണം ഞാൻ നോക്കണം, അതായത് ബ്രോക്കറിൻ്റെ ഭാഗത്താണ് പെരക്കാരുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം, നമ്മുടെ ഭാഗം നമ്മളാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ ഇനി വേറെ ആളെ ഇയാൾ ഇനി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ നമ്മൾ പതുക്കെ പറഞ്ഞു വിട്ട് വേറെ ബ്രോക്കറിനെ കിട്ടണവരെ കുറച്ച് ഇടവേളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ആ കുട്ടിനോടോ അല്ലെങ്കിൽ ഇവരോടോ ഒന്നും നമുക്ക് ദേഷ്യമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ 19-ാമത്തെ വയസ്സിൽ തന്നെ ഒരു ഒഴിവാക്കി അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിരിക്കുന്ന ഒരാളെ ഞാൻ കെട്ടണ്ടല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് മാത്രമാണ് അതായത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. മറന്നു തുടങ്ങണ ഓരോ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറേ കാലം കഴിഞ്ഞാലും ഇത് മറക്കൂല, യൂട്യൂബിൽ എൻ്റെ പേരടിച്ചിട്ട് ഇരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം.